കോഴിക്കോടാന കുംഭ കേസിൽ കൂടുതൽ പ്രതികൾ പിടിയിൽ. മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 3 പേരാണ് ഇന്ന് അറസ്റ്റിലായത്. കേസിൽ ഇന്നലെ 5 പേർ പിടിയിലായിരുന്നു. ഇതോടെ കേസിലാകെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. പിടിച്ചെടുത്ത ആനക്കൊമ്പന് വിപണിയിൽ 4 കോടിയോളം രൂപ വില വരും. കോഴിക്കോട് സ്വദേശികളായ 3 പേരും മലപ്പുറം സ്വദേശികളായ 4 പേരും 1 ലക്ഷദ്വീപ് സ്വദേശിയുമാണ് പിടിയിലായത്. 22 കിലോ തൂക്കം വരുന്ന 2 ആനക്കൊമ്പുകളും 3 സ്കൂട്ടറും 1 കാറും വനപാലകർ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. 1-ാം പ്രതിയായ ജിജീഷ് കുമാറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ചെറുകുളത്തെ വീട്ടിൽ വെച്ചാണ് ആനക്കൊമ്പ് പിടികൂടിയത്. പിന്നീടാണ് ചാപ്പനങ്ങാടി സ്വദേശി അനസിനെ കോഴിക്കോട് നഗരത്തിൽ വെച്ച് പിടികൂടുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതിയായ മോഹനദാസൻ ഉൾപ്പെടെയുള്ളവരെ മലപ്പുറത്ത് വെച്ച് പിടികൂടുന്നത്. കക്കോടി ഒരു ജിജേഷ് എന്ന് പറയുന്ന ആളുടെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു ആനക്കൊമ്പും കണ്ടെടുക്കുകയുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം വിവരപ്പെടുത്തിയപ്പോൾ അയാളുടെ കൂട്ടു പ്രതികളെയും മൊത്തം 8 പ്രതികളോളം നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തതിൽ നിന്ന് ഈ ആനക്കൊമ്പിൻ്റെ ഉറവിടം നിലമ്പൂർ മാഞ്ചേരിയാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കേസ് ഓൾറെഡി നിലമ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. നിലമ്പൂർ മാഞ്ചേരി വനത്തിൽ നിന്നാണ് കൊമ്പ് ലഭിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പ്രതികളെയും തൊണ്ടി മുതലുകളും തുടരന്വേഷണത്തിനായി നിലമ്പൂർ റേഞ്ചിന് കൈമാറി. ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾ ഒളിവിലാണെന്നാണ് സൂചന. 24 കോഴിക്കോട്.